വൃശ്ചിക പുലറിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂരിലേക്ക് പതിനായിരങ്ങളെത്തി വ്രതശുദ്ധിയുടെ മണ്ഡലകാലം ആരംഭിച്ചതോടെ ഗുരുവായൂരപ്പിന് പഞ്ചകവ്യഭിഷേകം തുടങ്ങി മകരവിളക്ക് കഴിയുന്നതുവരെ ഗുരുവായൂരിന് ഉയരുക കറുപ്പണിഞ്ഞെത്തുന്നവരുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന ശരണം വിളികളാണ് ക്ഷേത്രത്തിലെ ഉപദേവനായ അയ്യപ്പന് മുന്നിൽ മാലയിടാനും കെട്ടി നിറയ്ക്കാനുമായി ഇതര സംസ്ഥാന തീർത്ഥാടകരടക്കം ആയിരങ്ങളാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനായി പ്രത്യേക വരി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കിഴക്കേ നടയിൽ ജനറൽ ക്യൂവിന് സമീപത്താണ് പ്രത്യേക സംവിധാനം മണ്ഡലകാലം ആരംഭിച്ചതോടെ ക്ഷേത്രത്തിൽ ദർശന സമയത്തിൽ മാറ്റവും വരുത്തിയിട്ടുണ്ട് സാധാരണ ഉച്ചതിരിഞ്ഞ് നാലരയ്ക്ക് തുറക്കാറുള്ള ക്ഷേത്രനട മണ്ഡലകാലം കഴിയുന്നതുവരെ മൂന്നരയ്ക്ക് തുറക്കും സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചിന് തുറക്കാറുള്ള വഴിപാട് കൌണ്ടറുകളും പ്രസാദ വിതരണ കൌണ്ടറുകളും മൂന്നര മുതൽ പ്രവർത്തനം തുടങ്ങും രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പനെ പഞ്ചകവ്യം അഭിഷേകം ചെയ്തു തുടങ്ങിയത് തുടർന്ന് ഇരുപത്തഞ്ച് കലശവും അഭിഷേകം ചെയ്തു ഭക്തരുടെ കണ്ടങ്ങളിൽ നാരായണ നാമ നാരായണനാമസങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്ത്രി ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടാണ് പ്രത്യേക പൂജകൾ നടത്തി പഞ്ചഗവ്യം മന്ത്രപുരസരം ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്തത് അഭിഷേകം ചെയ്ത പഞ്ചഗവ്യം പിന്നീട് പ്രസാദമായി വിതരണം ചെയ്തു നാൽപ്പത് ദിവസവും ഗുരുവായൂരപ്പനെ പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് നാൽപ്പത്തൊന്നാം ദിവസം കളഭാഭിഷേകം നടത്തും ഗുരുവായൂരപ്പിന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം ചെയ്യുന്നത് ഈയൊരു ദിവസം മാത്രമാണ് ടി ന്യൂസ് ഗുരുവായൂർ